നമസ്തേ. ഇമോഷൻസ് ഓൺ സ്റ്റേജ്, അതായത് സ്റ്റേജിൽ കയറുന്ന സമയത്തുള്ള ഇമോഷൻ, ഇതിനെ നമുക്ക് പല രീതിയിൽ തിരിക്കേണ്ടി വരും. കാരണം ഒരു സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേജിൽ പ്രസംഗം പറയാനായിട്ട് കയറുന്ന ആള്, അയാളുടെ ഉള്ളിലുണ്ടാകുന്ന കുറെ ഇമോഷൻസ് ഉണ്ട്. അല്പം സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ആളാണ്, ഫിയർ എന്ന് പറയുന്ന ഇമോഷൻ തന്നെ അവിടെ വന്നു. അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ, അപ്പൊ അവരുടെ സന്തോഷം അവിടെ വന്നു. അപ്പൊ ഈ സിംറ്റമാറ്റിക് ആയിട്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഇമോഷനും ഓഡിയൻസിന് കിട്ടേണ്ടതല്ല, അല്ലെങ്കിൽ അതിൽ ചിലത് ചിലപ്പോൾ കിട്ടേണ്ടതായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം പല പല ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പല സ്പീച്ചുകൾ എടുത്തു നോക്കുക, വലിയ വലിയ വ്യക്തികളൊക്കെ പല സമയത്ത് സ്പീച്ച് നടത്തുന്ന സമയത്ത് അവർ കരയുന്ന സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ സ്പീച്ചുകളൊക്കെയും ഹിസ്റ്റോറിക് ആണ്. അപ്പൊ അവിടെ ഇമോഷൻ വർക്കൗട്ടായി. അവരുടെ ഉള്ളിലെ ഇമോഷൻ ചിലപ്പോൾ നേരിട്ട് പുറത്തു വന്നതായിരിക്കാം. ചിലർ ചിലപ്പോൾ ടാക്ടിക്കലി അവിടെ ഇമോഷൻ അഭിനയിക്കുന്നുണ്ടായിരിക്കാം അല്ലെ. എന്ത് തന്നെയാണേലും നേരിട്ട് പുറത്തു വന്ന് ജെന്യൂൻ ആയിട്ടുള്ളതാണ് എപ്പോഴും നല്ലത്. പക്ഷെ ചില സമയത്ത് ഓൺ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കാര്യത്തിന് കയറിയാലും അവിടെ ഒരു അഭിനയത്തിന്റെ എലമെന്റ് ഇന്നത്തെ കാലത്തും വളരെ പ്രധാനപ്പെട്ട വളരെ അധികമായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലേക്ക് വെക്കേണ്ട കാര്യം, ഒന്ന്, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഇമോഷനും ഓഡിയൻസിന് കൊടുക്കാനുള്ളതല്ല, എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന ചില ഇമോഷൻസ് ഓഡിയൻസിന് കൊടുക്കാനുള്ളതുമാണ്. അപ്പൊ ഇനി രണ്ടാമത്തെ തലം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ തലം, നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കാണിക്കേണ്ടതായിട്ടുള്ള ചില ഇമോഷൻസ്, അത് ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ ഞാനിത് കുറച്ചും കൂടെ വിശദമായിട്ട് പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗ മത്സര പരിപാടിക്ക് ജഡ്ജ്മെന്റിന് പോയ സമയത്ത് നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ ചില ആളുകൾ ഭയങ്കര അഗ്രസീവ് ആണ്, ഹൈലി അഗ്രസീവ്. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ദേ ആർ ഹൈലി അഗ്രസീവ് ആണ്. അപ്പൊ അവർ പ്രസംഗിക്കുന്ന അതിഘോരമായിട്ട് കഠിനമായിട്ട്, സ്റ്റാർട്ടിങ് തൊട്ടേ ഗ്രാഫർ ഒറ്റ പോക്കാണ്, റോക്കറ്റ് പോലെ മുകളിലേക്ക് ഒരു ഒറ്റ പോക്കാണ്, പിന്നെ ആ ഹൈയില് നിന്നിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇപ്പൊ സ്പോർട്സ് സൈക്കോളജിയിലൊക്കെ കണ്ടെത്തിയേക്കുന്ന ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത്, കളിക്കിടയിൽ, ബാസ്കറ്റ്ബോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ പല രീതിയിലുള്ള കളികൾക്കിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കളികൾ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ, വോളിബോളും ഫുട്ബോളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര അഗ്രസീവായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഭയങ്കര ദേഷ്യവും അടിയും തെറിയും ഒക്കെ ആയിട്ട് ഭയങ്കര അഗ്രസീവായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ സ്റ്റഡീസിൽ മനസ്സിലായ കാര്യം, ഈ ഭയങ്കര അഗ്രസീവായിട്ട് കളിക്കുന്ന ആൾക്കാർ പെർഫോമൻസ് ലെവല് കുറച്ച് താഴെയാണ് വെൻ കമ്പയറിങ് ടു മോഡറേറ്റ് ലെവലിൽ അഗ്രസീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. മനസ്സിലായി കാണും. അതായത് തീരെ അഗ്രഷൻ ഇല്ലാതെ കളിക്കുന്നവൻ, അവന്റെ പെർഫോമൻസ് ലെവൽ ഓൾറെഡി താഴെയാണ്. ഹൈ അഗ്രഷൻ, ഈ രണ്ട് എക്സ്ട്രീമിലുള്ള ആൾക്കാരുടെ പെർഫോമൻസ് ലെവലിനേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഒരു മോഡറേറ്റ് ലെവലിൽ അഗ്രസീവായിട്ട് കളിക്കുന്ന ആളുകളാണ്. ഞാൻ മുൻപുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്, മോഡറേറ്റ് ലെവൽ ഓഫ് സ്ട്രെസ് ഈസ് ഗുഡ് ഫോർ യുവർ പെർഫോമൻസ് എന്നുള്ളത്. അപ്പൊ കുറച്ച് സ്ട്രെസ് ഉണ്ടാവണം, അല്ലെങ്കിൽ കുറച്ച് അഗ്രഷൻ ഉണ്ടാവണം. അപ്പൊ ഈ അഗ്രഷൻ നിങ്ങൾ പ്രസംഗത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെ, അത് ചിലപ്പോൾ ആളുകൾക്ക് ഒത്തിരി അഗ്രസീവ് ആയി കഴിഞ്ഞാൽ ആളുകൾ അയ്യോ ഇയാൾ എന്തിനാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുന്നത്, ഒരു സ്നേഹമോ ഒരു ഇതൊന്നും ഫീൽ ചെയ്യില്ല, മെക്കാനിക്കലായിട്ട് പോയി പോകും. അപ്പം ഗ്രാഫ് നേരെ റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നതിനേക്കാളും പകരം തുടക്കത്തിൽ വളരെ ശാന്തമായിട്ട് തുടങ്ങാം. ശാന്തമായിട്ട് തുടങ്ങി അത് കയറ്റി 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 കൊണ്ടുവന്ന് അതൊരു പീക്കിൽ വന്നതിന് ശേഷം പിന്നെ പതിയെ താഴേക്ക് കൊണ്ടുവന്ന് പിന്നെ പെട്ടെന്നൊന്ന് പീക്കിലേക്ക് കൊണ്ടുവന്നിട്ട് പെട്ടെന്നൊന്ന് താഴേക്ക് കൊണ്ടുവന്ന് ആ ഒരു പാറ്റേൺ, ആ ഒരു റിതം അസ് എ മ്യൂസിക്, ഒരു സംഗീതത്തിലുള്ള പോലെ തന്നെ ഈ പ്രസംഗത്തിലും വളരെ അത്യന്താപേക്ഷിതമാണ്. ഇത് സംസാരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരിക്കണം. സംസാരിക്കുന്ന സമയത്തിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുള്ള പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസ് കിട്ടണമെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കാതെ അത് കിട്ടുന്നത് വളരെ ശ്രമകരമാണ്. അല്ലെങ്കിൽ സ്വന്തം മുറിയിലിരുന്ന് പ്രാക്ടീസ് സ്വയമേ ചെയ്യണം. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ബട്ട് ആ ഒരു കാര്യം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം. അപ്പം ഇമോഷൻസ്, അഗ്രഷൻ, അവ വളരെ അഗ്രസീവായിട്ട് സംസാരിക്കുന്ന മെത്തേഡ്. ഇനി ചില സമയങ്ങളിൽ നമ്മൾ പല ഇമോഷൻസ്, ഇപ്പം ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മളെ മുഖത്ത് ചിരി വരണം അല്ലേ. ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലേ, തമാശ പറയുന്ന സമയത്ത് തമാശ പറഞ്ഞ് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു സ്വാമിയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ ഓൺലൈനിൽ കാണാറില്ലേ. അപ്പം എപ്പോഴും അവർ തന്നെ തമാശ പറഞ്ഞ് അവർ തന്നെ ചിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് വേണ്ടി വരും, കാരണം അവിടെ ഒരു എഫക്റ്റ്, നമ്മൾ ചിരിക്കുമ്പോൾ ഓഡിയൻസിലേക്കും ആ ചിരി ഡെലിവർ ആകാനായിട്ടുള്ള സാധ്യത വളരെയധികമാണ്. അപ്പം ഓഡിയൻസിനെ കയ്യിലെടുക്കണമെങ്കിൽ നമ്മളെ ഇമോഷനെ നമ്മൾ ജെന്റിലായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഉള്ളിലത്തെ പേടിയും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ സന്തോഷവും നമ്മുടെ ഉള്ളിലത്തെ ദുഃഖവും അത് നമ്മുടെ പ്രസംഗത്തിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് അവിടെ മുഴച്ചിരിക്കരുത്. അത് റെഗുലേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കണം. അതായത് എവിടെയാണ് കുറച്ച് സന്തോഷം കൊടുക്കേണ്ടത്, എവിടെയാണ് ദുഃഖം കൊടുക്കേണ്ടത്. ഇപ്പം മമ്മൂട്ടിയുടെ, നമ്മളെ മമ്മൂട്ടിയും ശ്രീനിവാസനും തമ്മിലുള്ള കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിൽ അവസാനം മമ്മൂട്ടിയുടെ ഒരു ക്ലൈമാക്സിൽ ഒരു പ്രസംഗമുണ്ട്, വളരെ
ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രസംഗം. അവിടെ അദ്ദേഹം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം, ഭയങ്കര ഘോരമായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ വളരെ ശാന്തമായിട്ട് വന്ന് കാര്യം പറയുമ്പോഴത്തേനും ആളുകൾ ഇമോഷണൽ ആകുകയാണ്. സെയിം സിനാരിയോയിലും അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ഓക്കെ, അപ്പം ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ മെക്കാനിക്കൽ ആവരുത്. സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഹാപ്പിനെസ് കൊണ്ടുവരണം. അല്ലെങ്കിൽ ദേഷ്യമാണ് എന്നുള്ളതെങ്കിൽ അത് ഓഡിയൻസിനോട് ദേഷ്യപ്പെടുന്നത് പോലെ അവർക്ക് തോന്നാനായിട്ട് പാടില്ല. ഇവിടെ ഇമോഷണൽ ഇന്റലിജൻസ് വളരെ പ്രധാനമാണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനും മറ്റുള്ളവരുടെ ഇമോഷനെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള കപ്പാസിറ്റി. ഇത് എമ്പതിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് പറഞ്ഞു വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പം വരും വീഡിയോകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള മൈന്യൂട്ട് ടാക്ടിക്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയും. പക്ഷേ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മറ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്തേ.